ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മുടെ നറുക്കെടുപ്പ്. ശരിക്കും ഇന്നല്ല, ശരിക്കും ഡേറ്റ് കഴിഞ്ഞു. കഴിഞ്ഞ 14-ാം തീയതിയാണ് ശരിക്കും നമ്മൾ നറുക്കെടുക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ട് ഇന്നാണ് എടുക്കുക. ചോദിച്ചിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 14-ാം തീയതി ഇതുവരെ നറുക്കെടുത്തില്ലേ, ചോദിച്ചിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാണ് എടുക്കുന്നത് ചോദിച്ചിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 20-ാം തീയതിയാണ്, അതായത് ഇന്ന് 20-ാം തീയതി എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചില അപ്പോൾ കൂടുതൽ ഒരുപാട് പേരൊന്നുമില്ല, ഒരുപാട് പേര് നമ്മൾ അന്നത്തെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തു, അതിനെല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അതുവഴി നമുക്ക് എന്തായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഓർഡറുകൾ എടുക്കാൻ പറ്റി, നമുക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടി നമുക്ക് അതുവഴി. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ മുഴുവൻ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ ഇല്ല എന്നല്ല നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. കൂടുതൽ പേരൊന്നുമില്ല, ആകെ 10-60 പേരുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ്, ഇത്രയും പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ അഭയം കൊടുക്കുന്നത്. ഓക്കെ, അത് കൂടാതെ നമ്മൾ ഒരാൾക്ക് കൂടി കൊടുക്കുന്നുണ്ട്, അതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. മൂന്നാമതൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയട്ടോ. മൂന്നാമതൊരാൾക്ക് കൊടുക്കുന്നുണ്ട്, അതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങളുടെ പേരേലുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഓക്കെ, ഒന്ന് കേട്ടോ. ഓക്കെ, വളരെ കുറഞ്ഞ പേരുകളുണ്ട്, ഒരുപാട് പേരൊന്നുമില്ല, അതുകൊണ്ട് പോയിരിക്കാനൊന്നുമില്ല, വളരെ കുറച്ച് പേരുണ്ട്. ഞാൻ പേരുകൾ വായിക്കാം ജസ്റ്റ്. ഓക്കെ, നിങ്ങളൊക്കെ പേരേലുണ്ടോ എന്ന് നോക്കിക്കോ. ഓക്കെ, നമ്പറില്ല, നമ്പർ ഫുൾ അഡ്രസ്സൊന്നും ഞാൻ വായിക്കണില്ല, ജസ്റ്റ് പേരും അവരുടെ സ്ഥലപ്പേരും മാത്രമേ ഉള്ളൂ ഞാൻ വായിക്കുന്നത്. ഷഹാദ എം കെ വിളത്തൂര്. ഓക്കെ, സുഫൈജ സാദിഖ് മലപ്പുറം. സലീന ഗഫൂർ പാലക്കാട്. ഷാഹിറ അബ്ബാസ് തൃശ്ശൂര്. മുബീന ഫാരിസ് ഇരുതലമൂല. ഹിബ ഫാത്തിമ കാസർഗോഡ്. ആയിഷ 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 ഫുൾ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ് ശരിക്ക് അയക്കാത്തവരും ഉണ്ട്. ഓക്കെ, ആയിഷ കരളങ്ങൾ ശരിക്ക്. സുൽഫത്ത് പരപ്പനങ്ങാട്. സബിന എടക്കുളം. ഫസീല മണ്ണാർക്കാട്. ഇതിൽ ഫസീല മണ്ണാർക്കാടും ആദ്യം മാറ്റ ഷഹദ എം കെ വിളത്തൂരും, അവരൊക്കെ നമ്മൾ പ്രത്യേകം ഇതിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ നറുക്കെടുപ്പ് കൂടാതെ നമ്മൾ വേറെ ഒരാളെ നമ്മൾ നല്ല ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ട ആളാണ് ഒന്ന് ഷഹദ എം കെ വിളത്തൂര്, ഒന്നിപ്പോൾ ഞാൻ വായിച്ച ഫസീല മണ്ണാർക്കാട്. ഓക്കെ, പിന്നെ ഷബീർ കോഴിക്കോട്, അവരൊക്കെ അതിൽ കൂടും. ഓക്കെ, പിന്നുള്ളത് ഷബീർ കോഴിക്കോട് ഞാൻ പറഞ്ഞത്, ഷബീർ കോഴിക്കോടൊക്കെ അതിൽ പെടും. ഓക്കെ, പിന്നെ സക്കീർ സക്കീർ ഹുസൈൻ ആലിയത്തുളി. സാജിദ തൃത്തല്ലൂര്. ജലാൽ എടക്കുളം. ഷംസുദ്ദീൻ ടി വി താനൂര്. സെറീന എ കെ കാസർഗോഡ്. ഫിസിയ കാസർഗോഡ്. ഫിസിയ കാസർഗോഡ്. ഷംസീർ വടകര. ലിയാൻ ഷെറീൻ വേങ്ങാട്. ജമാന അമീൻ പാലക്കാട്. ഫാത്തിമ സുഹറ കാസർഗോഡ്. ഹസ്ന ഹംസ പാലക്കാട്. പിന്നെ ഇതിനകത്ത് ചിലർ അഡ്രസ്സ് നമ്മൾ ചോദിച്ചിട്ട് തീരെ അയക്കാത്തവരുണ്ട്, മെസ്സേജ് കണ്ടിട്ട് എന്തിനാ അഡ്രസ്സ് എന്തിനാ പേരെന്നൊക്കെ ചോദിച്ചവരുണ്ട്, അവരൊന്നും ഞാൻ എന്താക്കിയിട്ടില്ല, ഞാനിതിൽ പെടുത്തിയിട്ട്, പക്ഷേ ഇതിൽ വായിക്കണില്ല. പക്ഷേ അതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഉണ്ട്, അവർക്ക് ഞാൻ പ്രത്യേക നമ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തും, അവരതിൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യം നമ്മൾ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലെന്തായാലും ഉൾപ്പെടുത്തും, പക്ഷേ അതിനെക്കൊണ്ട് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓക്കെ, എന്തായാലും ബാക്കിയുള്ള ഞാൻ വായിക്കാം. ചിലർ അഡ്രസ്സൊക്കെ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തവരൊക്കെയുണ്ട്, അഡ്രസ്സ് അയച്ചിട്ട് എന്തിനപ്പോൾ അഡ്രസ്സ് പിന്നെ അത് നറുക്കെടുത്ത് കഴിഞ്ഞിട്ട് കിട്ടിയാൽ പോരെ അഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഓക്കെ, അവരെയും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പേര് വായിക്കുമ്പോൾ നമുക്ക് പറയാനില്ല, കാരണം അതിനകത്ത് ഇഷ്ടം പോലെ സെയിം പേരുകൾ വരുന്നവരുണ്ട്, സെയിം സ്ഥലത്തിൻ്റെ സെയിം പേരുകൾ വരുന്നവരുണ്ട്. അപ്പോൾ അത് ആരത എന്തായതൊന്നും മനസ്സിലാവില്ല, അതാണ്, അത്ര വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇനി ഷമീമ കാസർഗോഡ്. ഹിഷാം സുഖപുരം. സൈബുന്നിസ നസീർ കണ്ണൂര്. നസീറ കോഴിക്കോട് കൊയിലാണ്ടി. ഷമീൻ ഹംസ, അത് സൗദിയിൽ നിന്നാണ്, ജിദ്ദ സൗദിയിൽ നിന്നാണ്. ഷമീൻ ഹംസ കേസെ. സുലൈഖ് മുഹമ്മദ് രാമപുരം. ഫൈസ ഫിറോസ് രാമപുരം. ഫാത്തിമ റാഷ. ഇതൊന്നും ഫുൾ അഡ്രസ്സ് ചേർക്കുമ്പോൾ അല്ല എഴുതാത്തത്, ജസ്റ്റ് പേരും വേറെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എഴുതി വിട്ടിട്ടുണ്ട്, അതെന്തായാലും മനസ്സിലാവില്ല. അതേപോലെ തന്നെ സെയിം വേറെ ഉണ്ട് അതുള്ളത്. അലി അലി അരോണി പാലക്കാട്. ആയിഷ ജനഹ കോഴിക്കോട്. ഈ ആയിഷ ജനഹ കോഴിക്കോട് നമ്മൾ പറഞ്ഞ മറ്റേ ഇതിൽ പെടുന്നതാണ്, ഇത് നമ്മൾ രണ്ടാമത്തെ അതിൽ നറുക്കെടുക്കുമല്ലോ. നറുക്കെടുക്കല്ല, ആദ്യത്തെ നറുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതൊന്ന് പിന്നെ കുറച്ച് ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. കുറച്ച് ആളുകൾ വളരെ 5-6 പേര് മാത്രമേ ഉള്ളൂ, അതിൽ പെട്ട ആളാണ് ഈ ആയിഷ ജനഹ കോഴിക്കോടൊക്കെ. ഓക്കെ, സീനത്ത് കട്ടിപ്പാറ. അയ്യൂബ് പത്തനംതിട്ട. സാമ്രോദ്ദീഗം മാവൂര്. ഷാക്കിറ പി എം പാലക്കാട്. ഈ ഷാക്കിറ പി എം പാലക്കാടൊക്കെ നമുക്ക് രണ്ടാമത്തെ ഇതിൽ ഉൾപ്പെടുത്തും നമ്മൾ. ഓക്കെ, രണ്ടാമത് നമ്മളെ വക ഒരു സമ്മാനം കൊടുക്കേണ്ടതെന്നില്ലേ, അതിൽപ്പെട്ട ആളാണ് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്.
പിന്നെ ചിലവർ മോന്റെ പേര് തന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു എന്നല്ലാതെ പേരെന്ന് വെച്ചിട്ടില്ല. കുറെ പേരുണ്ടായിരുന്നു മക്കളെ പേര് മതിയോ. ഞാൻ അഡ്രസ്സ് ചോദിച്ചത് നിങ്ങളെ പേരെന്നെ വേണം, ലേഡീസിന്റെ പേരെന്നെ വാങ്ങണം എന്നുള്ള പ്രത്യേകം ഉണ്ടല്ല. നമ്മള് നിങ്ങളെ അഡ്രസ്സാ ചോദിച്ചത്, നിങ്ങളെ മക്കളെ അഡ്രസ്സോ അതല്ലെങ്കിൽ മക്കളെ പേര് വെച്ചിട്ട് ആരെങ്കിലും പേര് വെച്ചാൽ അഡ്രസ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും പേര് ഇട്ടാൽ മതി. പക്ഷെ അതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് പിന്നെയും ചോദിച്ചിട്ട് നമുക്ക് അയച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അവരൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഷബാബ് നാട്യമംഗലം, ഓക്കെ. പിന്നെ പിന്നെയൊക്കെ അഡ്രസ്സ് അയക്കാത്തവരാണ്. ലൈല ഹംസ വി പാലക്കാട്, റസിയ ഇ കാസർഗോഡ്, ഷമീമ കെ മലപ്പുറം, ഹസീന ചെരപുരം. പിന്നെ പിന്നെ ഇതിനകത്ത് നമ്മൾ ഓർഡർ തന്ന ആളുകളുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ കുറച്ച് പേര് നമുക്ക് ഓർഡറൊക്കെ തന്നു പറഞ്ഞില്ലേ, ഓർഡർ തന്ന ആളുകളെയും നമ്മൾ എന്തായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇതിൽ വായിക്കൊന്നുമില്ല, പക്ഷേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തസ്ലീന നെല്ലായ, ആമിന എം എറണാകുളം, സൗജത്ത് മലപ്പുറം, ബുഷ്ര സാദത്ത് തിരൂർ, റുബീൻ ഹുസൈൻ പാലക്കാട്, ഷബീൻ എം പാലക്കാട്, റാഹിന ഷഫീർ തൃശ്ശൂർ, സുലൈക്ക ബീവി വള്ളക്കടവ്. ഈ സുലൈക്ക ബീവിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ രണ്ടാമത് സമ്മാനം കൊടുക്കരുത്, അതിൽ വിടും. അതിൽ ആദ്യം തൊട്ട് മുമ്പ് വായിച്ച ആമിന എം എറണാകുളം, അവരും അതിൽ വിടും. അതിന് മുമ്പ് വായിച്ച ലൈല ഹംസ വി പാലക്കാട്, അവരും അതിനകത്ത് വിടും. നമ്മൾ രണ്ടാമതും മൂന്നാമതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടതെന്നില്ലേ, അതിൽ വിടും അവരൊക്കെ. ഓക്കെ, അതിന് പ്രത്യേക കാരണം, അവരെയൊക്കെ ഉൾപ്പെടുത്താൻ പ്രത്യേക ഒരു കാരണങ്ങളുണ്ട്, അതാണ്. ഓക്കെ, പിന്നെ മുംതാസ് അലി പാലക്കാട്, ഷസ്ലി ഷെനി അഡ്രസ്സ് അയച്ചിട്ടില്ല, ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. ഷാഹിൽ പാലത്തിങ്കൽ, ഷെറീൻ സി പറമ്പിൽ, ജസ്ന മലപ്പുറം, ഇവരൊക്കെയാണ് ഇതിന് അർഹര്. ഏത് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അർഹരുള്ളവരുടെ പേരാണ് ഞാൻ വായിച്ചത്. ഇതിൽ വായിക്കാത്ത പേരുണ്ട്, അത് അഡ്രസ്സ് അയക്കാത്തവരാണ്. ഓക്കെ, അന്ന് അവരോട് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു. പിന്നെ രണ്ടാമത് ഞാൻ പേരും അഡ്രസ്സൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പേരൊന്നും വായിക്കാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും അവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് പ്രത്യേക നമ്പർ വെച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, ഞാൻ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പേരെടുത്ത് വായിക്കാനൊന്നും എന്താവില്ല, കഴിയില്ല. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് അയച്ചവരതൊക്കെ എല്ലാവരതും ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോ മുഴുവനായിട്ടും. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ ഈ നറുക്കെടുപ്പിൽ ഉള്ളൂ, ഇത്രയും പേരേ ഉള്ളൂ, കൂടുതൽ പേരൊന്നുമില്ല. ഇതൊക്കെ ഇതിലും നൂറിൽ കവിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേര് വായിക്കാനൊന്നും നിൽക്കില്ല, ജസ്റ്റ് പിന്നെ നറുക്കെടുക്കുക, നമ്മളത് അനൗൺസ് ചെയ്യുക, അത്രയും ഉണ്ടാവുള്ളൂ അവരെ പേരോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ഇനി നൂറിലും അതിനും ഒരു 200, 300, 500 അങ്ങോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഓൺലൈനായിട്ട് ലൈവായിട്ടായിരിക്കും നമ്മൾ എന്താക്കുക ചെയ്യും. ഇത് 100-ൽ താഴെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതിൽ പ്രത്യേകത ഉള്ള ആളുകളൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട്, വാട്സപ്പിൽ അയച്ചവർക്ക് മാത്രം കേട്ടോ, വാട്സപ്പിൽ ഞാൻ പറഞ്ഞ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അയച്ചവരെ മാത്രം ഉള്ള ലിസ്റ്റാണത്, അവരെ മാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതും ഒരുപാട് പേരൊന്നുമില്ല, 100-ൽ താഴെ ആളുകൾ മാത്രമേ കണ്ടതൊക്കെ ഒരുപാട് ആളുകൾ. അന്ന് വീഡിയോ ഒരുപാട് പേര് കണ്ട്, നമ്മൾ അയച്ച വീഡിയോ ഒരുപാട് പേര് കണ്ട്, ആ വീഡിയോ വഴി നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടി, അഭയൻ്റെ ഓർഡറുകൾ ഒരുപാട് കിട്ടി. ഓക്കെ, പക്ഷേ 100-ൽ താഴെ ആളുകൾ മാത്രമേ നമ്മൾ എന്തായിട്ടുള്ളൂ അതിൽ ഈ പിന്നെ നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതാ എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ ഓരോ കോഡാണ് നമ്മൾ വെച്ചിട്ടില്ലേ, നിങ്ങളെ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങളെ അഡ്രസ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഓരോ ആളുകൾക്കും നമ്മൾ ഓരോ നമ്പറാണ് ഇതിനകത്തുണ്ട്, എല്ലാവരും നമ്പറും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അഡ്രസ്സ് തരാത്തവരുണ്ട്, ഒരു ഡീറ്റെയിലും നേരം പോലെ തരാത്തവരുണ്ട്, തീരെ നെയിമും കാര്യങ്ങളും തരാത്തവരുണ്ട്, അഡ്രസ്സ് പേരും അഡ്രസ്സും അയക്കാൻ പറഞ്ഞിട്ട് അയക്കാത്തവരുണ്ട്. ഓക്കെ, എന്തിനാ അഡ്രസ്സ് എന്തിനാ പേരും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അവരിൽ നിന്ന് പേര് എനിക്കതിൽ വായിക്കാൻ കഴിയില്ല. ഓക്കെ, പേരും അഡ്രസ്സും കറക്റ്റ് തന്നവരെ പേരൊക്കെ എനിക്കതിൽ വായിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പിന്നെ പേര് മാത്രം തന്നു, ഷമീർ തന്നെ ഒരുപാടുണ്ടാവും, ഷഫീഖ് തന്നെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഏത് ഷഫീഖ് എന്താണെന്നുള്ളത് എനിക്ക് വർദ്ധിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ഷഫീഖിൽ ഞാൻ എന്ത് ചെയ്യും, ഷഫീഖ് മുഴുവൻ അഡ്രസ്സ് തന്നവരുടെ പേര് ഞാൻ മാത്രം ഇതിൽ വായിക്കും, അല്ലാത്തവരത് ഞാൻ വായിക്കാൻ നിൽക്കില്ല. അപ്പോൾ വായിച്ച ഇത്രയും പേരാണ് ഇതിനകത്തുള്ളത്, ഇവർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ കുറേ ആളുകളുടെ പേര് ഞാൻ ഇടയിലിടയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ചില ആളുകളുടെ പേര് മാത്രം, വളരെ കുറഞ്ഞ ആളുകൾ, 1, 2, 3, 4, 5, 6, 7, 8 8 പേര്. ഈ 8 പേർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്നുള്ളതൊന്നും ഞാൻ അതിൽ പറയണില്ല. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അന്നത്തെ ഗിവിയൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈ പിന്നെ ഇതിങ്ങനെയൊക്കെ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പിൽ അയച്ചാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളെന്താവും, നമ്മൾ വക ഒരു അപായം നമ്മൾ സമ്മാനിച്ച് കൊടുക്കേണ്ടത് പറഞ്ഞില്ല. അത് കൂടാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എന്താകും, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത്
പിന്നെ ആർക്കൊക്കെ എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ആറ് പേര്. നമ്മൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ ഇവരെ കതിൽ കൂടും ഇവരെ കതിൽ കൂടും എന്നുണ്ട്, ആ ആറ് പേര്. ഓക്കെ, അതില് പിന്നെ ഇനി അത് കൂടാതെ മൂന്നാമതൊരാൾക്ക് ഞാൻ ഒന്നോ രണ്ടോ പറഞ്ഞിരുന്നുള്ളൂ, ഇത് ഞാനിപ്പോൾ പറയാണ്. മൂന്നാമതൊരാൾക്ക് എന്താക്കുന്നുണ്ട്, നമ്മളവൊക്കെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്തു, അതുവഴി നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടി. നിങ്ങൾ വഴി ഒരുപാട് ഓർഡർ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്കൊരുപാട് പിന്നെ സെയിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് എന്താണ് നമ്മൾ മൂന്നാമത് ഒരാൾക്കും കൂടി നമ്മളെന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ കരുതിയിട്ടുണ്ട്. അത് ആർക്കാന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ ഇത് നറുക്കെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നറുക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാനാ പറഞ്ഞ ആളുകളെ ഒന്ന് സെലക്ട് ചെയ്യും, മൂന്നാമത് ഞാൻ പറഞ്ഞ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ മൂന്ന് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ ആൾക്ക് നമ്മൾ അബായ കൊടുക്കും, രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്ക് നമ്മുടെ ഒക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് കേട്ടല്ലോ, അതൊക്കെ മുഴുവനായിട്ട് കേട്ടല്ലോ, കാര്യങ്ങളൊക്കെ ഫുള്ള് കേട്ടല്ലോ, എല്ലാം മനസ്സിലായല്ലോ. ഇനി അടുത്ത് നറുക്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നറുക്കെടുത്തിട്ട് ആദ്യത്തെ ഭാഗ്യശാലി ആരാന്നുള്ളത് നമുക്ക് നോക്കാം, രണ്ടാമത്തെ ഭാഗ്യശാലി ആരാന്നുള്ളത് നോക്കാം, മൂന്നാമത്തെ ഭാഗ്യശാലി ആരാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്ക്. ഓക്കെ, ഇതിൽ നമ്മൾ പറയാതെ തന്നെ ഷെയർ ചെയ്ത ആളുകൾ, കൂടുതൽ ആളുകൾക്ക് എത്തിച്ച ആളുകൾ, സ്റ്റാറ്റസ് ഇട്ട ആളുകൾ, നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസ് ഇട്ട ആളുകൾ, അത് കൂടാതെ നമ്മൾ വേറെ പിന്നെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അത് നമ്മളൊന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ പറയാതെ തന്നെ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, അവരൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഓരോ കാറ്റഗറിയിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഈ വീഡിയോ ജസ്റ്റ് എന്ത് ചെയ്യും, എല്ലാവർക്കും ഷെയർ ചെയ്യും. ഓക്കെ, ഞാൻ നറുക്കെടുക്കുന്ന വീഡിയോ എന്ത് ചെയ്യും, ഇതിനകത്ത് പൊരുത്തുന്നില്ല, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ നറുക്കെടുക്കണതല്ലേ, നറുക്കെടുക്കണത് ഞാൻ ഇതിനകത്ത് പെടുത്തുന്നില്ല, ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഇതിന് തൊട്ട് താഴെ ഒരു പുതിയ വീഡിയോ ഉണ്ട്, അതിനകത്ത് ഉണ്ടാവും നറുക്കെടുക്കുന്നതും ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഭാഗ്യശാലി ആരാന്നുള്ളതൊക്കെ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് തൊട്ട് താഴെ. ഓക്കെ.